ഇപ്പോൾ പൊന്നമ്മ ബാബുവിനെയും ശോഭനയും കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. മലയാള സിനിമയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു കഥാപാത്രവും മുഖവും തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ മുഖം. ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ഇന്നും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിറസാന്നിധ്യമായിരിക്കും പൊന്നമ്മ. അമ്മ അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഇഷ്ട നായികയായ ശോഭനയോടുള്ള കാര്യങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുന്നു. ഇന്നും നൃത്തത്തിന്റെയും അഭിനയത്തിന്റെയും ലോകത്തിൽ സജീവം തന്നെയാണ് നമ്മുടെ പ്രിയനടി ശോഭന. ഇപ്പോൾ പൊന്നമ്മയ്ക്ക് ശോഭനയെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ ശോഭന മുഖത്തേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്നും ഇഷ്ടപ്പെടാതെ ഞാൻ അവരോട് കഷ്ടപ്പാടിന്റെ വില പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെ ശോഭനയെ കുറിച്ച് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കുന്നു. എല്ലാം തുറന്നടിച്ചു പറയുന്ന സ്വഭാവക്കാരിയാണ് ശോഭന. അങ്ങനെ എന്നെയാ നീ തയ്ച്ചു വെച്ചിരിക്കെ എന്ന് ചോദിച്ച ഒരു തയ്യക്കാരോട് കോസ്റ്റ്യൂമിൽ മുഖത്തേക്ക് വലിച്ചെറിയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്ത ശോഭനയുടെ ഒരു അനുഭവമാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്. 10 or 14 വയസ്സുള്ളപ്പോഴും തോന്നുന്നു ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് കാണാൻ മറയത്തുന്ന സിനിമയിൽ പിന്നെ കണ്ടു. ഒരു വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുമാണ് അവർ വന്നത്. എങ്കിലും ശോഭനയുടെ തുടക്കകാലത്ത് അതിനൊന്നും അറിയില്ലായിരുന്നു. ആരോടെങ്ങനെ പെരുമാറണം, സംസാരിക്കണം, എന്ത് ചെയ്യണമെന്നും അറിയില്ല. സംവിധായകനോട് വലിയ ആർട്ടിസ്റ്റോടും ഭവ്യതയോടെ പെരുമാറണം, അങ്ങനെ ഒരു കാര്യവും അറിയില്ല. ശോഭനയുടെ ചെറുപ്പം മുതലേ അറിയാം. ആ കാരണം കൊണ്ട് തന്നെ അവരുടെ തുടക്കകാലത്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചിത്രത്തിന്റെ സെറ്റിൽ ആദ്യ ദിവസം തന്നെ അവർക്ക് ആവശ്യമായ വസ്ത്രം തയ്പ്പിച്ചു കൊണ്ടുവന്നത് അവർക്ക് ഇടാൻ കൊടുത്തു. പക്ഷെ അതിലെന്തോ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ അതെല്ലാം അടിച്ചെടുത്ത് കോസ്റ്റ്യൂമറിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നെയാ നീ തയ്ച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ചോദിച്ചത് അവിടുന്ന് വലിയ വഴക്കിനു വരെ ഉണ്ടാക്കി. അതുവരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഞാൻ അപ്പോൾ തന്നെ ശോഭനയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെയൊന്നും ആരോടും പറയരുത്. അപ്പോൾ അവർ പറഞ്ഞു, ആന്റി എന്റെ അളവെടുത്തിട്ടും ഇതെന്താണ് അവർ തച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരി, അതെനിക്ക് മനസ്സിലായി. അതിന് സമാധാനത്തിൽ അവരോട് ശരിയാക്കാൻ പറഞ്ഞാൽ മതി. അവരുടെ ജോലിയാണ് അത് ശരിയാക്കി തരും. നമ്മൾ എല്ലാവരും കുറച്ചുകൂടി സോഫ്റ്റായി സംസാരിക്കണം. ഒരു സിനിമയുടെ പുറകിൽ ഇതുപോലെ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. നമ്മൾ എല്ലാവരോടും നന്നായി പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തെന്നും കവിയൂർ പൊന്നമ്മ പറയുന്നു. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കുട്ടിയെ. അത് ചിലപ്പോൾ ഇനി പത്മിനിയുടെ ലളിതയുടെയും സഹോദരന്റെ മകൾ ആയതുകൊണ്ടാകാം, സുകുമാരിയമ്മയുടെ കസൻ ആയതുകൊണ്ടും ഒക്കെ ആകാം. എനിക്ക് വലിയൊരു അടുപ്പം ശോഭനയോടുണ്ട് എന്ന് കവിയൂർ പൊന്നമ്മ വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.